നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. 13-ാം നൂറ്റാണ്ടിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് താലിബാനെ കൊണ്ടുവരാൻ മുസ്ലിം രാജ്യങ്ങൾ സഹായിക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന. താലിബാൻ നേതാക്കളുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളിലും അഫ്ഗാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അവരുടെ നിലപാടിനെ മാറ്റാൻ പരമാവധി ശ്രമിക്കാറുണ്ടെന്ന് UN ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അമീന മുഹമ്മദ്. എറണാകുളം പറവൂരിലെ വസന്തവിഹാർ വെജിറ്റേറിയൻ ഹോട്ടലിലെ മസാല ദോശയിൽ നിന്ന് തേരട്ടയെ കണ്ടെത്തിയതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ ഹോട്ടലിൽ അടപ്പിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നഗരസഭാ കൗൺസിലർ അറസ്റ്റിൽ. മുസ്ലിം ലീഗ് നേതാവും കായംകുളം നഗരസഭാ കൗൺസിലറുമായ നവാസ് മുണ്ടകത്തിലാണ് അറസ്റ്റിലായത്. ഇൻഡിഗോ വിമാന കമ്പനി നിർത്തിവച്ചിരുന്ന ജിദ്ദ കോഴിക്കോട്, ദമാം കോഴിക്കോട് നേരിട്ടുള്ള സർവീസുകൾ മാർച്ച് 26 മുതൽ പുനരാരംഭിക്കുന്നു. പാലക്കാട് ധോണി ജനവാസ മേഖലയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാനയുടെ ശരീരത്തിൽ നിന്ന് 15 പെല്ലറ്റുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട്. അബുദാബിയിൽ ഡ്രൈവിംഗിനിടെ ഭക്ഷണം കഴിച്ചാൽ ഇനി പിടിവീഴും. വണ്ടി ഓടിക്കുന്നതിനിടെ ആഹാരം കഴിച്ച് വരുത്തിവെച്ച അപകടങ്ങൾ 80% വർദ്ധിച്ചതിനെ തുടർന്നാണ് ഗതാഗത വകുപ്പിന്റെ നടപടി. UAE കാലാവധി കഴിഞ്ഞിട്ടും എമിറേറ്റ്സ് ഐ ഡി പുതുക്കാത്തവർക്ക് പരമാവധി 1,000 ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ.